കേരളത്തിലെ ഏറ്റവും തിളങ്ങുന്ന ലോക്സഭാ വിജയമായിരുന്നു തൃശ്ശൂരിലേത്. സുരേഷ് ഗോപിക്ക് മാത്രം അവകാശപ്പെട്ട വിജയം. മൂന്നാമതും മോദിയുടെ നേതൃത്വത്തിൽ NDA അധികാരത്തിൽ വന്നതോടെ മോദിക്ക് പ്രിയപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നുറപ്പായിരുന്നു. കേരളത്തിലെ വിജയം പ്രധാനമന്ത്രി ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രസംഗത്തിൽ പരാമർശിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയിൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സഹമന്ത്രിയാക്കി അദ്ദേഹത്തെ ഒതുക്കി എന്ന പരാതിയാണ് സുരേഷ് ഗോപി അനുകൂലിക്കുന്ന BJP പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉള്ളത്. തന്നെ വെറും സഹമന്ത്രിയാക്കിയതിൽ സുരേഷ് ഗോപിയും അതൃപ്തനാണെന്നാണ് സൂചന. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപി തൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. രാവിലെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് ഡൽഹിയിലേക്ക് തിരിച്ചത്. അതിനിടെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള നീക്കവുമായി സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സിനിമകൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും മന്ത്രിസ്ഥാനം അതിന് തടസ്സമാണെന്നും സുരേഷ് ഗോപി BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. താമസിക്കാതെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ, കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ. MP എന്ന നിലയിൽ തൃശ്ശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ടെന്നായിരുന്നു തൻ്റെ നിലപാടെന്നും സുരേഷ് ഗോപി ഒരു മലയാളം ചാനലിനോട് പറഞ്ഞു. ഡൽഹിയിലേക്ക് കേന്ദ്ര നേതൃത്വം വിളിച്ചപ്പോൾ തന്നെ സിനിമകൾക്ക് കരാറിൽ ഏർപ്പെട്ട കാര്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ചരിത്രം പ്രമേയമാകുന്ന ചിത്രം ഉൾപ്പെടെ 4 ചിത്രങ്ങളിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപി തയ്യാറെടുക്കുകയാണ്. സിനിമകൾ മുടങ്ങിയാൽ അണിയറ പ്രവർത്തകർ പ്രതിസന്ധിയിലാകുമെന്ന് സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചു. സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണമെന്നും സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു. തുടർന്നാണ് സുരേഷ് ഗോപി സ്ഥാനമേറ്റെടുത്തത്. മോദി വിളിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതമാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയത്. കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരാണുള്ളത്. രാവിലെ ഡൽഹിയിലെ കേരള ഹൗസിലെത്തിയ ജോർജ് കുര്യൻ വിവരം രഹസ്യമാക്കി വെച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചായസൽക്കാരത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മന്ത്രിസഭയിലേക്കെന്ന് വ്യക്തമായത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്ന ജോർജ് കുര്യന് രാജഗോപാലിന്റെ OSD ആയി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമുണ്ട്. കേരള സേ ലോക്സഭ കെ സദസ്യ സുരേഷ് ഗോപി പഹലി ബാർ ഭാരതീയ ജനത പാർട്ടിനെ കേരള മേ ലോക്സഭ മേ അപ്ന പ്രതിനിധി ചുനാ ഹെ ഓർ സുരേഷ് ഗോപി വഹാ കാ പ്രതിനിധിത്വ കർത്തേ ഹുവേ. ഐ സുരേഷ് ഗോപി ഡു സ്വേർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will.